ശ്രീ സി പി 98.5%, അതായത് ബഹുഭൂരിപക്ഷം സഹകരണ മേഖലയിലെ ബാങ്കുകളും നല്ലവണ്ണം പ്രവർത്തിക്കുന്നു. ചോറിനുള്ളിലെ ഒരു കറുത്ത വറ്റിൻ്റെ പേരിൽ ആ ചോറിനെ ഒന്നാകെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ല. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കം നോട്ട് നിരോധന കാലം മുതലേ ഉള്ളതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. കേരളത്തിനെതിരായി, കേരളത്തിൻ്റെ സാമ്പത്തികമായ നട്ടെല്ല് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്യാദി വാദങ്ങളൊക്കെ കൊണ്ട് കരിവന്നൂരിലും പത്തനംതിട്ടയിലും അടക്കം, തൃശ്ശൂരിലെയും പത്തനംതിട്ടയിലെയും മറ്റ് പല ജില്ലകളിലെയും അടക്കമുള്ള സഹകരണ മേഖലയിൽ നിന്ന് വരുന്ന ഈ ദുർഗന്ധത്തെ പ്രതിരോധിക്കാനാകുമോ? ഇവർ പറയുന്നു, CPIM ഭരിക്കുന്ന ഇത്തരം സംഘങ്ങളിൽ മാത്രമാണല്ലോ ഈ പ്രശ്നമുള്ളത് എന്ന് ശ്രീ കോൺഗ്രസ് നേതാവ് PM അഡ്വക്കേറ്റ് PM നിയാസ് കൂടിയാണ് ചോദിക്കുന്നത്. ഇതടക്കം താങ്കൾക്ക് ശ്രീ CP. താങ്കൾ പറഞ്ഞ മറ്റേ കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഇവിടെ ഒരു കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആനുപാതികമായി എടുത്താൽ നമ്മളുടെ സഹകരണ മേഖല, അവിടെയുള്ള ഈ ബാങ്കിങ് ഡെപ്പോസിറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം, സഹകരണ സംഘങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അത് അതിലംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ആ സംവിധാനം, അത് മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ, കോൺഗ്രസോ BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ സ്ഥാപിക്കേണ്ടതില്ല. പല സംസ്ഥാനങ്ങളിലും എന്തുകൊണ്ടാണ് അവിടെ സഹകരണ പ്രസ്ഥാനം ഇപ്പോൾ വളരെ ദുർബലമായിരിക്കുന്നത്? ആപേക്ഷികമായിട്ട് എന്താ കാരണം? കഴിഞ്ഞ കാലത്ത് 1-2 വർഷങ്ങളിലല്ല, ദശകങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് അത്തരം സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച്, സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച്, അവ കൈകാര്യം ചെയ്ത അതാതെടുത്ത ഗവൺമെൻറ്റുകളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക്, അവരേത് പാർട്ടിയിൽപ്പെട്ടവരായാലും വേണ്ടില്ല, അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ കേരളത്തിൽ ഇന്നുള്ളതുപോലെ തന്നെ. അത് ആര് ഭരിക്കുന്ന, ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഭരിക്കുന്നതായാലും വേണ്ടില്ല, ഇവിടെ താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ, കുറേ കൂടി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം. കാരണം ഇവിടെ കാലാകാലങ്ങളിൽ അതിൻ്റെ ജനറൽ ബോഡി കൂടും, അവിടെ ഇതിൻ്റെ കണക്ക് അവതരിപ്പിക്കണം. ഇവിടെ ഒരു മറ്റേ സംസ്ഥാനത്ത് ഒരു സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ ഓഡിറ്റ് ഉണ്ട്. ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കേരളത്തിലെ സഹകരണ രംഗത്തുള്ളത് എന്ന് ഞാനോ ഏതെങ്കിലും CPI നേതാവോ പ്രവർത്തകനോ പറയുന്നതല്ല. ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട വകുപ്പും അതിലെ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ആളുകളും, ഇതിനെപ്പറ്റി പഠിക്കുന്ന മറ്റാളുകളുമൊക്കെ ധാരാളം കഴിഞ്ഞ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കരുവന്നൂരും മറ്റു ചില സ്ഥലങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഞാൻ കുറച്ചു കാണുകയല്ല, അവയുടെ ഗൗരവം കുറച്ചു കാണുകയല്ല. ഞാൻ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും അത് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്ത നടപടികളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത്. കർശനമായിട്ടുള്ള നടപടി എടുക്കും, പക്ഷേ ഗവൺമെൻറ് എടുത്ത നടപടി പോരാ എന്ന രീതിയിൽ ED ഇടപെട്ടിട്ട് ഇത്രയും ആഴ്ചകളായല്ലോ PR അരവിന്ദാക്ഷൻ്റെയും മറ്റും പേരിൽ അവർ നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുതിയ വിവരമാണ് അവർ പുറത്തു കൊണ്ടുവന്നത്? അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്തിട്ട്, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട്, ഇതുമായി ബന്ധപ്പെട്ടാണ് AC മൊയ്തീനെ ചോദ്യം ചെയ്തത്. ഈ CPIM-കാരായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ED ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പുതിയ വിവരമാണ് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അവരതിനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ED കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. CPIM-ൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ജയിലിൽ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പ്രചരണം നടത്താനല്ലാതെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ സംവിധാനം, പോലീസും മറ്റ് സംവിധാനങ്ങളും അവർ കണ്ടെത്തിയതിൽ
കൂടുതൽ വിവരം എന്തെങ്കിലും കണ്ടെത്തിയതായിട്ട് ഇ ഡി ഇതേവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇ ഡിയുടെ ഒരു പ്രചരണപരമായ കാര്യമാണ് അത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് ഏതാണ്ട് 18 FIR ഇട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് പുതിയതായി കണ്ടെത്താത്ത കാരണങ്ങളുണ്ട് എങ്കിൽ എങ്ങനെയാണ് അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്? ഇ ഡി ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നില്ലല്ലോ. അറസ്റ്റ് അടക്കം ഉണ്ടാകുന്നതിലേക്ക് എങ്ങനെ പോയി? അറസ്റ്റ് ഉണ്ടാകുന്ന ഇ ഡി അല്ലേ? ആ ഇ ഡി അല്ലേ? ഈ ഇ ഡി കുറെ കാലമായല്ലോ ഇടതുപക്ഷ, ഞാൻ അതാ പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ ഇവിടെ പരാമർശിച്ച രീതിയിൽ അധിക ഗുരുതരമാണ് സ്ഥിതി എങ്കിൽ എന്തുകൊണ്ട് ഇ ഡി ഇതിനു മുമ്പേ അവരുടെ മുമ്പിൽ അവരുടെ പേരിൽ വ്യക്തമായ ചാർജുകൾ ഉന്നയിച്ചില്ല? ഇപ്പോഴും അവർ പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്ക് കൃത്യമായ വിവരമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല? അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മാത്രമല്ല, വേറെ പല കാര്യങ്ങളിലും നമുക്ക് അത് ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്ത് കിടന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർ, നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഒന്നിച്ച് പാർലമെൻറ്റിൽ പ്രവർത്തിച്ച നേതാക്കന്മാരെ എനിക്കറിയാം, അവരൊന്നും ഈ ഇ ഡിക്ക് ഇവിടെ ഗവൺമെൻറ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫോ ചെയ്യുന്നത് പോലെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലോ അഖിലേന്ത്യാ തലത്തിലോ ഉള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇ ഡിക്ക് നൽകുന്നില്ല. അവർ ശത്രുതാപരമായി ബി ജെ പിയുടെ പിണയാളുകൾ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇ ഡിയെ പറ്റി അഖിലേന്ത്യാ തലത്തിൽ നല്ല അറിവുണ്ട് എന്താണ് ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ ആ ഇ ഡിയെ നിങ്ങൾ കുളിപ്പിച്ചെടുത്ത് ഇവിടുത്തെ ഇ ഡി വളരെ ഗംഭീരമാണ്. സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ആൾക്കാർ ആരും അത് അംഗീകരിക്കില്ല. ശ്രീ അഡ്വക്കേറ്റ് PM, നോക്കൂ, കേരളത്തിന്